പട്ടിയിറച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ വീട്ടിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിത് രാവിലെ എല്ലാം പാക്ക് ചെയ്ത് കെട്ടിപ്പൂട്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മഴ അതിൽ മഴക്കാർ വെച്ച് കയറിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇനി രണ്ടര മണിക്കൂറുണ്ട് നാഗാലാൻഡിലേക്ക്. അപ്പോൾ അവിടെ ആ മാർക്കറ്റിൽ കയറാം എന്നുള്ളൊരു രീതിയിലാണ് നാഗാലാൻഡിലേക്ക് കയറണത്. മഴയാണെങ്കിൽ ഈ പറഞ്ഞ പരിപാടി ഒന്നും നടക്കില്ല. ഇപ്പം മഴയില്ല എന്തായാലും. അപ്പം ഇനി അങ്ങോട്ട് പോകണ കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. നമ്മളവിടുന്ന് ഇങ്ങോട്ട് പുറത്ത് ഓടി ഇറങ്ങി കേട്ടോ. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ നാഗാലാൻഡിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവരത്രം മിംഗ്ലിംഗ് അല്ല. അവർ ഇന്ത്യയിലെ വേറെ ഒരു ഇതായിട്ടാണ് അവർ കാണുന്നത്. അത് അവരുടെ രാജ്യം, അതാണ് അവരുടെ കർഷത്തതാണ്. കുറച്ച് ചൈനീസും ഇംഗ്ലീഷ് ഒക്കെ ഉള്ളതാണ് അവിടെ. അതുകൊണ്ട് ഈ പറഞ്ഞ അധികം മിംഗ്ലിംഗ് അല്ല അവരാരും. അവർ അവർക്കൊക്കെ ഇങ്ങോട്ടാണ് മതി. അവരുടെ കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കണം യാത്ര നടത്തുന്നത്. എന്നാലും മറ്റുള്ള സ്ഥലത്തൊന്നും ആരെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ അവരും ചെയ്യത്തില്ല. എന്നാലും ഒരു ഗ്യാപ്പൊക്കെ അവർ മുട്ടത്തുള്ളൂ. അവർ വന്നാലും നിന്നാലും വെക്കും എന്നുള്ളൊരു മൈൻഡാണ്. എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പോകുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ആരാളത് പോകാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഏതോ ഒരു ചെക്ക് പോസ്റ്റ് ചേട്ടൻ മാസം പോലീസ് അപ്പുറത്ത് വേണ്ടി നിൽക്കാൻ തുടങ്ങുന്നത് അങ്ങോട്ട് ഞാൻ റീലായിട്ട് നടക്കും. എനിക്ക് ഏറ്റവും ഇതിൻ്റെ അപ്പുറത്ത് നാലാണ്ടാണെന്ന് അറിയാമല്ലോ. രാവിലെ ചെക്ക് പോസ്റ്റ് ആണ്. രാവിലെ പോകുമ്പോൾ ഇല്ലാതെ ചോദിക്കുന്നവർ വന്നിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വന്ന വഴി ഇവിടുത്തെ ആസാമിലെ രണ്ട് റൈഡേഴ്സിനൊക്കെ ഉണ്ട്. ആപ്കാ നാം ക്യാ ഹുവാ ഭയ്യാ? മേരാ സുമന് ദാസ്. സുമന് ദാസ്? അജര് ശൈഖ്. അജല്? അജര് ശൈഖ്. അജര് ശൈഖ്. ये आपका जगह का नाम? बोकाचान. बोकाचान. बोकाचान कार्बियंगलांग आसाम. आसाम. हां बोकाचान ले आसाम ललाण ये आसाम ले बोकाचान ललाण वेरी. அப்ப இவரே என்ன கண்டப்ப அவுடனே என்ன கையக்க காஞ்சி விஷ் செய்தாரு. அப்ப இன்னோட்டு வந்தப்ப சேஃபாயிட்டுள்ள சரம் காடാണ് എന്നാലും നേരത്തെ ഇതുവരെ ഏരിയ എന്ന് പറഞ്ഞു. ഇവിടെത്തി കണ്ടു നിർത്തി വർത്താനൊക്കെ പറഞ്ഞാണ്. ഇവരി ഇവിടം വരെ ഇല്ല. നമ്മൾ ഇനിയും പോവുകയാണല്ലോ. സന്ദങ്കിതിക്കുള്ളതോ? ബോത് ബോത് ധന്യവാദ്. ആ യുവർ നമ്പർ പ്ലീസ്. 90 ഡോണ്ട് മൈൻഡ്. 90 चलिए एक्स्ट्रा चलते हैं.
ओके बहुत बहुत धन्यवाद भैया ठीक है जाएगा आप स्टिकर जरूर लगाना और हम लोग का भी चैनल है चैनल है ना हाँ उदय देवनाथ बोल के आपको मैसेज कर देगा व्हाट्सएप नंबर है ना ये बहुत बहुत धन्यवाद व्हाट्सएप नंबर है ना हाँ ये व्हाट्सएप नंबर है श्योर श्योर नंबर वायरल नहीं होगा नो प्रॉब्लम नहीं 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 बहुत प्रॉब्लम होता है यार कोई दिक्कत नहीं ठीक है भैया ഏ നമ്മളങ്ങനെ നാഗാലാൻഡിലേക്ക് കയറിയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ മൊബൈൽ കൊണ്ടാണ് എടുക്കുന്നത് നല്ല മഴയുണ്ട് ഇത് നനയാണ് ഞാൻ അകത്തായിട്ട് കയറിയാണ് നമ്മളങ്ങനെ മഴയാണ് നല്ല മഴയാണ് ഈ നാഗാലാൻഡിൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഈ മാർക്കറ്റിൽ ഇവരത്ര ഇതല്ല കേട്ടാ എന്നാലും നമ്മൾ നോക്കട്ടെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഉഴുവാണ് ഉഴു കിത്തനായ ദീദി പാൻസോ എക് കിലോ വൺ കെ ജി എന്താ പുഴുവാണ് മൊത്തം 500 രൂപ ഒരു കിലോ ആ ചാക്കിനകത്തൊക്കെ അത് തന്നെയാണെന്ന് തോന്നുന്നു എന്റെ അമ്മേ 1 kg 500 എന്താ ഇല്ല നല്ല മഴയാണിത് മൊത്തം മാർക്കറ്റാണ് ഇവിടെ പട്ടിയിറച്ചി കൊടുക്കണത് എവിടെയാണെന്ന് നോക്കണം ഒരു രക്ഷയില്ലാത്ത മാർക്കറ്റാണിത് കണ്ടില്ലേ ഇത് എല്ലാ സെറ്റപ്പും ഉണ്ട് പക്ഷെ നല്ല മഴ മഴ ഒരു രക്ഷയില്ലാത്ത മഴയത് കൊണ്ടാണ് നമ്മൾ അധികം അങ്ങോട്ട് കയറി ചെല്ലാത്തത് ഇവിടെ മാർക്കറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട് एक किलो का कितना है किलो में हाँ 500 एक किलो एक किलो का 500 पट्टी अरचे ले माकाची की 100 രൂപ ഇത് ഇതിലൂടെ എല്ലാം ഉണ്ട് കേട്ടോ പുഴുവുണ്ട് പുഴുവിനൊക്കെ ചുട്ട് അളച്ചി ആടാ പുഴുവിനൊക്കെ ഉണ്ടോ വലിയ പുഴു വളാച്ചിനൊക്കെ വെറുതെ ഇട്ടിരിക്കാണ് അങ്ങനെ ഞവണിക്ക പോലത്തെ സാധനം ഇവിടെ തവളേനൊക്കെ തന്നെയാണ് തവള എലി ഏ കിത്തനായ ദീദി നയ്യേ ബാക്കി ഇറങ്ങിയാണ് നാഗാലാൻഡിൽ നിന്ന് ഇറങ്ങി നേരെ മണിപ്പൂർ കയറി മിസോറാം അതായത് ഒരു 390-400 കിലോമീറ്റർ അടുത്തുണ്ട് എന്തായാലും നമുക്ക് എങ്ങും നിൽക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് കണ്ടില്ലേ ഒന്നാമതും മഴ പിന്നെ ഇവരൊരു കാരണവശാലും വീഡിയോ എടുക്കാൻ സമ്മതിക്കല്ലോ അവിടുന്ന് വീഡിയോ എടുത്തപ്പോൾ ചീത്ത പറഞ്ഞു എന്നെ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞു എന്തായാലും ഞാൻ അപ്പം തന്നെ അവിടുന്ന് സ്കൂട്ടായി കുറച്ച് നേരം വീഡിയോ എടുത്തു ഞാൻ ഇപ്പം കണ്ടില്ലേ പട്ടിയുടെയും അതൊക്കെ എടുക്കാൻ പുഴുവിൻ്റെ ഒക്കെ എടുക്കാൻ ഓർത്താണ് വന്നത് അതെന്തായാലും കുറച്ച് നേരം എടുത്തു നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവർ നാഗാലാൻഡുകാർ അറിയല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അത്ര ഇതല്ല ഫ്രണ്ടിലെ അല്ല ഇവർ അപ്പോൾ ഇവിടുന്ന് എന്തായാലും മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ പോണ വഴി നമുക്ക് ക്യാമറ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കേ വേണ്ട ഇവിടെ മഴ ഒന്ന് മാറി നിൽക്കുന്നതേ ഉള്ളൂ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ മണിപ്പൂർ വഴി മിസോറാമിലേക്കാണ് പോണത് അപ്പോൾ ഇനി ഇവിടുന്ന് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ പറ്റുമെങ്കിൽ കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് കാണാം നമ്മളവിടുന്ന് നാഗാലാൻഡിൽ നിന്നിട്ട്
കുറച്ച് പോകുന്നു. അതായത് നാഗാലാൻഡിൽ നിന്ന് ഇറങ്ങിയാണ്, ഇറങ്ങിയില്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വന്ന സമയം ഇത്തിരി ശരിയല്ല. അതായത് ഈ സമയമാണ് അവർ പറയണത്, മാർച്ച് തൊട്ട് ഒക്ടോബർ വരെയാണ് ഇവിടെ കറങ്ങാൻ പറ്റിയ സമയമാണ് പറയുന്നത്. മാർച്ച് നമുക്ക് വേണ്ടതായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം നല്ല സീസണാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഭാഗ്യമില്ല, അതായത് ഇവിടെ കൊടുങ്ങിക്കൊണ്ട് കൊണ്ടുവന്നു തന്നെ അതായത് ഒന്നും അങ്ങനെ വിളിക്കാം. അവിടെ മാർക്കറ്റ് കയറിയപ്പോൾ നല്ല മഴയുണ്ട്, നല്ല മഴയായിരുന്നു. വലിയ ഒരു ഒറ്റയില്ലാതെ പിന്നെ ആ വീഡിയോ എടുക്കുന്നത് തന്നെ വളരെ ഇഷ്ടമാണ്. ഒരു നല്ല ചീറ്റാണ് പറഞ്ഞത്, എൻ്റെ പോലെ കണക്കാണ് എനിക്കും തോന്നുന്നത്, അറിയാമെന്നില്ല. എന്തോ നല്ല ചീറ്റെന്ന് പറഞ്ഞു, ഈ എന്നാത്താണെന്നൊക്കെ പറഞ്ഞു നല്ല ക്ലാസ് അടിക്കും. എന്തൊക്കെ എന്നെ ഞാൻ ഓർത്ത് പണി പാളിയുന്നു. പക്ഷേ ഞാൻ ആദ്യം തുടങ്ങണതിൻ്റെ അവിടെ പോകില്ല, ഞാൻ ചെയ്യണതിൻ്റെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് എടുത്തെടുത്തെടുത്ത് വന്നത്. അതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. തുടങ്ങിയെടുത്ത് വന്നപ്പോൾ അവിടുത്തെ ആ പെണ്ണ് എൻ്റെ അമ്മ നല്ല ക്ലാസ് അടിക്കും. എന്താ പൊന്നെ അവരിടിക്കില്ലെന്നേ ഉള്ളൂ, ഞാൻ അവർക്ക് ആ കയ്യിരിക്കുന്ന പട്ടിക്കാണ് കിട്ടുമായിരിക്കും. നമ്മൾ അവരുടെ ആരും വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പക്ഷേ എന്നാലും ആ പട്ടിയുടെ വീഡിയോ എടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി അവൻ വീഡിയോ എടുക്കാൻ വന്നാണ് അവർക്ക് മനസ്സിലായി. അവർ നല്ല വാദം എടുക്കും. അയ്യോ നല്ല വാങ്ങിയത്, നല്ല വാദം എടുക്കും. ഒന്നാലല്ലേ ഞാൻ നമ്മുടെ മാർക്കറ്റിലൊക്കെ ചെന്നിട്ട് ഒന്നാലും ഒരു എന്താ പറയേണ്ടത്. പിന്നെ അങ്ങനെയാണ് നാഗാലാൻഡ്, ഇങ്ങനെയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ഈ ഇപ്പം കണ്ടതൊക്കെ കണ്ടല്ല, അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ ഈ പട്ടിയിറച്ചി എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയേണ്ടത്, നമുക്കത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു നിർദ്ദേശം തീരുന്നതാണ്. ഒരു മനോ ആ പട്ടിയുടെ മുഖോ ഇങ്ങനെ കല്ലതിങ്ങനെ തോന്നിയിരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് എന്തോ ഒരു ഇത്. ഇവിടുന്ന് അതാണ് നമ്മുടെ നാളെ കയറിയപ്പോൾ ഇതായിരുന്നു മനസ്സിലെ ആഗ്രഹം. ഈ മാർക്കറ്റിൽ പട്ടി ഇറക്കി കൊള്ളാം, കുറേ കയ്യിലൊക്കെ ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ പുഴയിലൊക്കെ ഒന്ന് എടുത്തു നോക്കി. പുഴയൊന്നും വലിയ സീനില്ല, പിന്നെ തവളനെ എനിക്ക് കയറിയതുകൊണ്ട് തവള ഇരിക്കാൻ വേണ്ടില്ല. പിന്നെ പാമ്പുണ്ടാകും ചോദിച്ചപ്പോൾ പറഞ്ഞ് അതൊന്നും പുറത്ത് വെക്കുന്നില്ല, അതൊക്കെ വെക്കുകയാണ്. അതൊരു അതാമിലൊരു രീതി അവിടെ ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ പറഞ്ഞത്. ഒരാളൊന്നും ഇരിക്കുന്നില്ല, പറഞ്ഞു ചോദിച്ചിട്ട് വളരെ കടുപ്പിച്ചാണ് അവർ പറഞ്ഞത്. കണ്ടേണ്ട് എലിനെ കാണുമ്പോഴും അവർ കണ്ടത് അങ്ങനെയാണ്. നാഗാലാൻഡ് ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നാഗാലാൻഡിന് കുറച്ച് കഴിഞ്ഞ് നാഗാലാൻഡ് തീരുവോ, രണ്ടാം ദിവസം ഇവിടെ നിന്ന് നാഗാലാൻഡ് കഴിഞ്ഞു. നാഗാലാൻഡ് കഴിഞ്ഞ് നേരെ മറ്റേ നമ്മളവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുക. അപ്പം അവിടെയൊക്കെ പോകാനായിട്ട് നമുക്ക് രക്ഷയില്ല, മഴയാണ്. നമ്മളവിടെ ചെന്ന് ഓടിക്കുന്ന കഴിഞ്ഞാലും മഴ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെയാണ് ഇങ്ങനെയൊന്ന് കാണിക്കുന്നത്. എന്തായാലും മണിപ്പൂർ എൻ്റെ ആഗ്രഹം മാത്രം നടത്തിക്കൊണ്ട് പോവുകയാണ്. അതായത് മണിപ്പൂർ എല്ലാ സ്റ്റേറ്റിലും, അതായത് ഇനിയിപ്പോൾ മണിപ്പൂർ അവിടുന്ന് നേരെ താഴ്ത്തി മിസോറാം, അവിടുന്ന് നേരെ മേലാട്ട് വന്ന് കയറി അതാണ്ട് കയറിയിട്ട് നേരെ മേഘാലയ വന്നിട്ട് നേരെ തിരിച്ചറങ്ങി. അങ്ങനെ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിരിക്കുന്നത് ഇപ്പം അങ്ങോട്ട് കാണാനില്ല. അങ്ങോട്ട് കാണാം, അങ്ങോട്ട് വരുമ്പോൾ കാണാം. രാവിലെയായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അപ്പം നമുക്ക് ഒരു ഗണ്ണൻ അടിക്കാം. कितना है भैया? दस दस का डलर. हाँ दस का अरे इडियो ही रहा ना ये करने ना कटा उड़ के तो ये तो बोला ये तो उड़ गया इतना करते हैं ये तो ऐसा आप इधर उड़ के ये पड़ते हैं अर्थात के स्टाम्प ने बोला हमारा उड़ में कारिंग में जैसा उड़ के आई है रहने അത് ദോശ എന്നും അവർ പറഞ്ഞ ദോശ 20 രൂപയല്ല, 10 രൂപയാണ്. അപ്പോൾ അതിന് 20 രൂപ അവരുടെ നമുക്ക് 10 രൂപ തിരിച്ചു പറയാൻ പറ്റും. 20 രൂപ ഒന്നും കുഴപ്പമില്ല, നല്ലതായിരുന്നു. കുറച്ച് നേരത്തേക്ക് കാശാക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും 12 മണി കഴിഞ്ഞു, 12:21 പോയി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു ദാത അന്ന് തോട്ട് ചോറ് അല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞു, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിഞ്ഞു, അതിലും കൂടി ശരിയാവും. മഴയുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു പരിപാടി നടക്കാത്തത്. എല്ലാവരും ഈ പറഞ്ഞ നാലാഴ്ച വേറെ ഒന്നുമില്ല, ആ ഒരു മാർക്കറ്റ് അവർ കാണാൻ ചോദിക്കും. നമുക്ക് കുറേ തരം ഉണ്ടായിരുന്നു, ഒരു 3 തരം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ആ ഒരു തരമായിരുന്നു, പിന്നെ വേറെ 2 തരം കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ഒരു തരത്തിൽ സമ്മതിക്കും. ഈ പറഞ്ഞ ഓരോ അവിടെ ചെല്ലും അടുത്ത ഇത്
ഇപ്പം നമ്മൾ 470 കിലോമീറ്ററൊന്നും ഇരിക്കണല്ലോ, കാരണം നാളെ പിടിക്കാൻ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത എവിടെയെങ്കിലും ഒതുങ്ങാനുള്ള ഘട്ടത്തിൽ വരണം. ഇവിടെ കിട്ടിയൊക്കെ എപ്പോഴാണെന്ന് ദൈവത്തിൽ മാത്രമേ അറിയാവുള്ളൂ. ഇപ്പം ആരാണ് ഘട്ടത്തെ തീരും ും പത്തനായും അതൊക്കെ അങ്ങോട്ട് വഴി ഉണ്ടാവുമോ നമുക്കറിയാമെന്നില്ല. ഓഫ് റോഡാണ് കാണിക്കുന്നത്. NH 27 കാണിച്ചിരിക്കുന്നത്. അടുത്ത് എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കണം. പുറത്തങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒതുങ്ങാനുള്ള ഘട്ടത്തിൽ നോക്കണം. അപ്പം എന്തായാലും ഇവിടെ കാടിൻ്റെ അകത്ത് നിന്ന് ലോഡ്ജും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കുറേ ഓടി, ഒരു 310 കിലോമീറ്റർ നിന്ന് മൊത്തം ഓടി. നാഗാലാൻഡിൽ ചെന്ന് കണ്ടില്ലേ പട്ടിയിറച്ചിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അത് ഇങ്ങോട്ട് ഓടി ഓടി പോകുന്ന കുറേ കഴിഞ്ഞിട്ടും രക്ഷയൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു അമ്പലം കണ്ട്, ദേഹി കണ്ടില്ലേ, ശിവൻ്റെ അമ്പലം പുറകിൽ കണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നോക്കിയൊന്നുമില്ല, നേരെ വണ്ടി നിർത്തി ചോദിച്ചു എങ്ങനെയാണ് എന്തെങ്കിലും രക്ഷമാർഗം ഉണ്ടാകാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എന്നോട് ചോദിച്ച് പുള്ളി അങ്ങനെ ചോദിച്ചാണെന്ന് തോന്നി, ചോദിച്ച് ഹിന്ദു ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഹിന്ദു ആണെന്ന് പറഞ്ഞു. ഓ, അപ്പോൾ എന്തായാലും പുള്ളി പറഞ്ഞ് ആ ബാബാടി ചോദിച്ചട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാബാടി ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുഡൊന്നും കിട്ടാൻ രക്ഷമൊന്നുമില്ല. കാടാണ്, അപ്പുറത്തും കാടാണ്, അങ്ങോട്ടും കാടാണ്. അപ്പോൾ ഈ കട കണ്ടില്ലേ, ആ കടയിൽ നിന്ന് നമ്മളിത് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ പാട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ, പട്ടിയുടെ പുഴുവിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, അത് കാണാനാണ് നാഗാലാൻഡ് പോയത് എന്തായാലും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നാളെ നമ്മൾ ഇവിടുന്ന് നേരെ മണിപ്പൂരിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ.